അസ്സലാമു അലൈക്കും ചേങ്ങാമാരെ, ഫുഹു വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് കാലമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടെന്ന് അറിയാം. കാരണം വെച്ചാൽ പരീക്ഷയും അതിൻ്റെതൊക്കെ ആയിപ്പോയി, യൂണിവേഴ്സിറ്റി പരീക്ഷ. അപ്പോൾ അതിനുപോലെ പാസ്സാവണ്ടേ, പാസ്സാവുന്ന പഠിച്ചു പോകാൻ അറിയാം. എന്നു വെച്ചാൽ അതിൻ്റെ തിരക്കുകളൊക്കെ ആയിപ്പോയി. പിന്നെ വെച്ചാൽ സൈക്കിളിൻ്റെ ഒരു പണി കിട്ടി. സൈക്കിൾ അന്ന് ഉണ്ണിയാലെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പോയത് സൈക്കിളായിട്ട്. അപ്പം അന്ന് കുറച്ച് പണി കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ എന്താ വീഡിയോ വരുന്നുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ എടുത്തിന്. അപ്പം ഇന്ന് നമ്മൾ പോണത് ഇവിടെ അടുത്ത് അക്ബറാക്കാൻ ആൾക്കാരാണ് അക്ബർ. അപ്പോൾ മൂപ്പര കുളത്തിലെ മൂപ്പര വീട്ടിലെ ഒരു കുളം ഉണ്ട്. അപ്പോൾ ആ കുളത്തിലെ ചാടാൻ എനിക്ക് നീന്താന്ന് അറിയില്ല. എന്നാലും നോക്കാൻ കുറച്ച് ആൾക്കാർ നീന്താൻ അറിയണ അധികം ആൾക്കാർ നീന്താൻ അറിയണ ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ ഞാൻ പോയിട്ട് ഒന്ന് കുളം എൻജോയ്മെൻറ്റും. ഇത് ഞാൻ പോണത് വിത്ത് 125 ഇവൻ്റെ ഒപ്പമാണ് ഞാൻ പോണത്. കാരണം അവിടേക്ക് സൈക്കിളിട്ട് പോയ ശരിയല്ല, കൂടെ ആൾക്കാരുണ്ടാവും. എൻ്റെ ചെക്കതാ അവിടെ കിടക്കുന്നുണ്ട്. ഞാനുള്ളത് എൻ്റെ മുറ്റത്ത് മുറ്റ കാലിൽ അടിപൊളിയാക്കിയിരിക്കണം. ഒരാട്ടം വന്നിട്ട് തെറ്റ് മിനുക്കി വീട്ടിൽ കുറച്ച് വിരുന്നാരൊക്കെ വരാണ്ട്. അപ്പം നമ്മൾ ഏതായാലും സുഖസുന്ദരമായി ആക്കണമല്ലോ, നല്ല വൃത്തിയാക്കി വെച്ചിരിക്കണം എല്ലാ സ്ഥലവും. ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം ഞാൻ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് അധികം കാടേക്കാരോ, കാടും അധികം പച്ചപ്പേക്കാരോ. കാരണം ആദ്യം വെച്ചാൽ കാട് പിടിച്ചിട്ടുള്ളതാ. ഇപ്പോൾ ഇവിടെ കാട് പിടിച്ച എന്താ മെയിൻ റോഡ് നേരിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ വണ്ടി പോകണ മെയിൻ റോഡാണത്, അത് നേരിട്ട് കാണാൻ പറ്റും. അതാണ് ശരിക്കും കാണൂലേ. ഓട്ടോറിക്ഷ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വീട് എവിടെ, മറ്റേ ഓട്ടോറിക്ഷ വന്ന് നിർത്തിയിട്ട് വീട് ഇവിടെയെന്ന് പറഞ്ഞാൽ എവിടെ, വണ്ടിക്കാരൊക്കെ വന്ന് എവിടെ എവിടെയെന്ന് ചോദിക്കും. കാരണം വെച്ചാൽ മനസ്സിലാവൂലേനു അത്രയും കാട് പിടിച്ചതിന്. ഇപ്പം നല്ല ക്ലീനായി വൃത്തിയായി നിൽക്കുന്നുണ്ട്. Thank you.
നല്ല ടേസ്റ്റാ. ചക്കരയിട്ട് ഉണ്ടാക്കിയ വന്നല്ലേ, കുറെ തേങ്ങ കഷ്ണം കണ്ടു. തേങ്ങ ഉള്ള സ്വതവാ ഞാൻ കുടിക്കില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലേ അല്ല പാത്രം ആയ പോണം തീരുമാനമാകും. അപ്പൊ അങ്ങനെ നമ്മളവിടുന്ന് തിരിച്ചെത്തിക്കണ് കുളത്തിനാണെന്ന്. കുളത്തിലൊക്കെ മുങ്ങി ഞാൻ ഇങ്ങനെ ഉള്ളു, നീന്താ മാത്രം അറിയില്ല മാത്രം. എന്നു വെച്ചാൽ കെയ്യും കാലൊക്കെ അനധികം കോറി മുറിഞ്ഞിങ്ങനെ കെയ്യൊക്കെ തീരുമാനമായിക്കണേ. അവിടെ കൽമ പിടിച്ചിങ്ങനെ നിൽക്കലെന്നെ പരിപാടി. അപ്പം നല്ലതേക്ക് മുറിഞ്ഞാണ് കെജൊക്കെ. എന്നു വെച്ചാൽ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് നല്ലൊരു അടിപൊളി കാഴ്ച ഉണ്ട്, എൻ്റെ വണ്ടിയുമൊക്കെ കൂടി വേണമെന്നുണ്ടേന്. പക്ഷേ അത് എന്തോ ഇവിടെ പോണം വാങ്ങണം എന്നുള്ളൊരു പൈസ കീസലില്ലേ. അപ്പം ഞാൻ വന്നപ്പോൾ ഹെൽമെറ്റ് പോലും ഇല്ല. അപ്പം അതൊക്കെ കാഴ്ച കാണിച്ചതാണ്. എന്താ വെച്ചാൽ ഞാൻ വന്നപ്പം തന്നെ വണ്ടി ഇങ്ങനെ വളക്കുമ്പോൾ തന്നെ ഞാൻ കണ്ട്. ഇപ്പം ഞങ്ങൾ റോട്ടുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങുന്ന സ്ഥലമാണിത്. ഇവിടെ ഒക്കെ പതാക പറഞ്ഞത് ഓനെ പവർ. ഇത് ഞാൻ വീട്ടിൽ കയറിയിട്ടില്ല, വീട്ടുകാർ വെച്ചാണോ അതോ ഇത്രയും വരെ വീണ്ടും കണ്ടിട്ട് മുനിസിപ്പാലിറ്റി അവനെ ഇവിടുത്തെ ആൾക്കാരെയോ അതുപോലെ വെച്ചാണോ അറിയില്ല. എന്തായാലും അടിപൊളിയായിരിക്കണ് പതാക ഇവിടെ. പിന്നെ വെച്ചാൽ വീട്ടിൻ്റെ മുന്നിലെ മൂന്നെണ്ണ കെട്ടി തൂങ്ങണ്. അതിൽ മൂന്നെണ്ണത്തിൽ ഒന്ന് കുറേ പണ്ട് വെച്ച് കുറേ പഴക്കമുള്ളതാണ്. അല്ല അല്ല അല്ല, മൂന്നും പുതിയത് തന്നെ. അല്ല ഇത് പഴയ ഇതാദ്യമുള്ള ഇത് ഇതും ഇതും പുതിയതാ, രണ്ടും പുതിയതാ. ഇതിലൊന്ന് ഞാൻ മിക്കവാറും പൊക്കും വണ്ടി സൈക്കിൾ വെക്കാൻ വെക്കാണ്ട് മിക്കവാറും ഞാനൊന്ന് പൊക്കും. ഇപ്പം തിരിച്ച് നമ്മളെ വീട്ടിലെത്തിക്കണേ. അടിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പരാടി കഴിഞ്ഞോളൂ. സ്വാതന്ത്ര്യത്തിനായിട്ട്